എനിക്ക് മാപ്പ് തരണം ഓ സാരമില്ല തെറ്റ് ചെയ്തു ഞാനാണ് എല്ലാം മറക്കാനുള്ള മനക്കരുത്ത് എനിക്കില്ലാതായി ടേക്ക് ഇറ്റ് ഈസി നമുക്ക് പുതിയൊരു ജീവൻ തുടങ്ങാം ബഷീറിന്റെ വീട്ടിൽ പോയിരുന്നു അന്ന് നിക്കാഹ് നടന്ന കാര്യത്തില് നമുക്ക് യാതൊരു വിരോധവും ഇല്ല പക്ഷേല് നമ്മൾ പറഞ്ഞ പണം വേണം ഞാൻ പണം ഉണ്ടാക്കി തരാം പക്ഷേ അതിനിച്ചിരി താമസം വരുമെന്ന് മാത്രം പിന്നെ മതി നിക്കാഹ് പെണ്ണിന് പേരിട്ട വയസ്സൊന്നും ആയില്ലല്ലോ അത് പിന്നേക്ക് വെക്കാൻ പറ്റാത്ത നിലയിലാണ് അവൻ ചതിച്ചു എന്ന് വെച്ച് നമ്മൾ അവളെ കൊല്ലണ നീ ഒരു കാര്യം ചെയ്യും വിഷം വാങ്ങി ഇത് കാണാണ്ട് മയങ്ങി തടുക്കട്ടെ ഞാൻ അവളെ കുറെ ലാളിച്ച് ഉമ്മാക്ക് ഒരു വയ്യേ തോന്നലുണ്ട് ഉമ്മക്ക് കുഞ്ഞു വേണ്ട എന്താ പെങ്ങടെ പ്രശ്നമൊക്കെ പരിഹരിച്ചോ വയറ്റാട്ടി നാണിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അത് പ്രസവം എടുക്കാൻ പെണ്ണിനെയും കൂട്ടി നാണിയുടെ വീട്ടിലേക്ക് ചെന്നാൽ നാണക്കേടാ എനിക്കല്ല നിങ്ങൾക്ക് എന്റെ പെങ്ങള് പേരിക്കട്ടെ ഇത് മറ്റാരും അറിയില്ല പക്ഷേ ഇതിന് അല്പസ്വല്പം ചെലവുകളൊക്കെ ഉണ്ട് മനസ്സിലായില്ലായിരിക്കും ഈ സംഭവം മറ്റാരും അറിയാതിരിക്കണമെങ്കിൽ അല്ല ഞാൻ ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് കരുതിക്കും ഞാൻ പാവപ്പെട്ടവരായിരുന്നിട്ടും അവന്റെ ഭീഷണിക്ക് വഴങ്ങി പണം കൊടുത്തുകൊണ്ടേയിരുന്നു എന്റെ എല്ലാമായിരുന്ന പെങ്ങളുടെ ഭാവി നശിക്കരുന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ എന്നിട്ടും ഒരു ദിവസം നിന്റെ കഴിഞ്ഞ കാല ജാതകമെല്ലാം അറിയുന്നവനാ ഞാൻ അല്ല ഞാനിത് ആരോടും പറയില്ല കാരണം എന്താണെന്നറിയാമോ ഞാനും ചെറുപ്പാ എന്നെ കൂടി ഒന്ന് പരിഗണിച്ചാ മതി നീ പേടിക്കണ്ട ഒരിക്കൽ കൂടി ആ നാണിയുടെ വീട്ടിൽ പോകേണ്ട ആവശ്യം ഞാൻ ഉണ്ടാക്കില്ല എന്താ പോരെ
ഞാനങ്ങ് ഓടിയത്. എന്ത് പറ്റി മോളെ? വൈകിട്ടാണെങ്കിലും ബുദ്ധി വന്നു നന്നായി. ആട്ടെ, ഞാൻ എന്ത് വേണം? ഇവിടെ വെച്ച് അതിനുള്ള സൗകര്യമില്ല. അതിനെന്ത്? വരൂ. വൈകിട്ട് 5 മണി വരെ ഈ വീട് എന്റെ കസ്റ്റഡിയില്. അത് കഴിഞ്ഞ ഒഴിഞ്ഞു കൊടുക്കണം. കാരണം ഇതിന്റെ ഉടമസ്ഥൻ വേറെയാ. ഉദ്യോഗമുള്ള ഭാര്യയും ഭർത്താവും ഓഫീസിൽ പോയി കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലും പോയാൽ പിന്നെ ഈ വീട് കാലിയാ. അപ്പൊ ഞാൻ ഇവിടെ വരും. തോന്നിയാലൊന്ന് കുളിക്കും, ഉച്ചയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കും. പിന്നെ ഇതിനൊന്നും നേരെ വരാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് അടുക്കള വാതിൽ തുറന്നു വരുന്നത്. വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? ഇനി മറ്റു ചില വീടുകളുണ്ട്, അത് ഞാൻ തുറക്കണ്ട. അടുക്കള വാതിൽ എനിക്ക് വേണ്ടി തുറന്നിട്ടിരിക്കും. എന്താ സംഗതി പിടിയിട്ടില്ലേ? ഭർത്താവിന് മാത്രമേ ജോലി കാണൂ, കുട്ടികൾ സ്കൂളിലും. അല്ല, അത് മറ്റൊരു ബിസിനസ്. ഞാനീ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാം ആശാനെ? BA ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ട് 5 വർഷം കഴിഞ്ഞു, ഇതുവരെ ഒരു ജോലിയും കിട്ടിയില്ല. ശ്രമിക്കാഞ്ഞിട്ടല്ല, കൈക്കൂലി കൊടുക്കാൻ മനസ്സിലാഞ്ഞിട്ട്, ശുപാർശ ചെയ്യാൻ ആളില്ലാഞ്ഞിട്ട്, എന്നെ പെറ്റുവളർത്തി വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ച മാതാപിതാക്കൾ എന്നെ വെറുത്തു. എന്നെയും എന്റെ യോഗ്യതയും അംഗീകരിക്കുന്ന സമൂഹത്തെ ഞാനും വെറുത്തു. എനിക്ക് ജീവിക്കണമല്ലോ. അതിനുവേണ്ടി ഞാൻ കണ്ടുപിടിച്ച തൊഴിലുകളാണ് ബ്ലാക്ക് മെയിലിംഗ്, ചീറ്റിംഗ്. എനിക്ക് പോണം. അപ്പോൾ പറഞ്ഞ കാര്യം നിന്റെ കണക്കല്ലേ? എടാ, ഒരിക്കൽ എന്റെ പെങ്ങൽ ചതിക്കപ്പെടുകയായിരുന്നു, ഇന്നവൾ നീ മൂലം നശിച്ചു. ഇനി നിന്റെ കണക്ക് തീർക്കാം മൊത്തമായി തന്നെ.
ഇപ്പൊ ഞാൻ പോണു. ഇനിയും നീ തൊഴിൽ ആവർത്തിച്ചെന്നറിഞ്ഞ അന്ന് നിന്റെ മയ്യത്തെടുക്കേണ്ടി വരും. Thank you.